അസലാമലൈക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആത്മീയ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ജിന്ന് പിശാജ് ഇങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട് ജിന്നിനെ പറ്റിയും പിശാജിനെ പറ്റിയും ആത്മീയ ചികിത്സയിലെ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവുക അതേപോലെ വീട് കയറ്റി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പിശാചിൻ്റെ ഉപദ്രവങ്ങൾ പിശാചിൻ്റെ പോക്കുവരുത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പം സത്യത്തിൽ ഈ പിശാജ് എന്താണ് എന്താണ് നമ്മൾ ജിന്നും പിശാജും നമ്മളുടെ വ്യത്യാസവും ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിൽ ഇൻഷാള്ള റൂഹാനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വരുന്ന കാര്യങ്ങളിൽ ഇൻഷാള്ള നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ജിന്ന് അപ്പോൾ ജിന്ന് എന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നമുക്ക് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗം അതായത് നമ്മുടെ അക്കീതൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ് ജിന്ന് കാരണം ജിന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ ജിന്നുകളുടെ അല്ലെങ്കിൽ പിശാജ് ജിന്ന് എങ്ങനെയാണ് പിശാജ് എന്നുള്ളത് പിശാജിൻ്റെ പര്യാണത്തിലേക്ക് എങ്ങനെയാണ് ജിന്നുകൾ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അതിന് ഖുർആാനിലിപ്പോൾ മനുഷ്യൻ്റെ ശത്രുവായിട്ട് പിശാജിനെ അള്ളാഹു ഉയർത്തി കാണിക്കുന്നുണ്ട് അതിൽ ഇബിലീസ് ഇബിലീസ് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു മലക്കായിരുന്നു എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് മലക്കുകളിൽപ്പെട്ട ആളായിരുന്നു ആദനപിനെ അതായത് മനുഷ്യൻ്റെ ആദ്യ പിതാവിനെ ബഹുമാനമില്ലാതെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അള്ളാഹു ശബിക്കപ്പെട്ടവനാക്കിയത് ഇത് നമുക്കറിയാം പണ്ഡിതന്മാരുടെ ചില അഭിപ്രായങ്ങളുണ്ട് ചില അഭിപ്രായം നല്ല പ്രബലമായ അഭിപ്രായം ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജിന്ന് എന്ന് പറയുന്ന ഒരു സമൂഹം തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്ന് എന്ന് പറയുന്ന ഒരു സമുദായത്തെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഭൂമിയിൽ അക്രമ പ്രവർത്തികൾ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു എന്താക്കിയത് മനുഷ്യനെ അള്ളാഹു ഭൂമിയിലേക്ക് രണ്ടാമത് സൃഷ്ടിക്കുന്നത് അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണും വെള്ളവും കലർന്ന ഒരു മിശ്രിതിൽ നിന്നാണ് ചളി പോലുള്ള ഒരു മിശ്രിതിൽ നിന്നാണ് ജിന്നുകൾ എന്ന് പറയുന്നത് തീ കൊണ്ടാണ് ഇബിലീസിന് പഡിതന്മാരുടെ ഇടയിൽ പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇബിലീസ് ജിന്നുകളുടെ കൂട്ടത്തിലുള്ള ഒരു ഉയർന്ന ആളായിരുന്നു അള്ളാഹുവിൻ്റെ അടുക്ക് എന്നാണ് പണ്ഡിതന്മാരിലുള്ള ഒരു അഭിപ്രായം ഇബിലീസ് ജിന്നുകളുടെ പിതാവാണെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട് പക്ഷേ ജിന്നുകളുടെ പിതാവ് ജാതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു ആ ജാതിൻ്റെ ഒരു മകനാണ് ഇബിലീസ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ചരിത്രത്തിലെ പല പണ്ഡിതന്മാരും ഇതിനെ തഫ്സീറുകളിലും മറ്റും ഇതിനെപ്പറ്റി പഠിച്ചെടുത്തിട്ട് അഭിപ്രായങ്ങളുണ്ട് ജിന്നുകളുടെ പ്രവർത്തനങ്ങൾ ഭൂമിയിലെ പ്രവർത്തനങ്ങൾ ശരിയില്ലാഞ്ഞിട്ട് ആണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ജിന്നുകൾ ഭൂമിയിലുണ്ട് അപ്പോൾ ജിന്നുകളിൽ നിന്ന് തന്നെയുള്ള മോശം പ്രവൃത്തി ചെയ്യുന്നവരെയാണ് പിശാജ എന്ന് വിളിക്കുന്നത് അള്ളാഹു തന്നെ ജിന്നുകളുടെ മോശം പ്രവർത്തനങ്ങൾ കാരണമാണ് മനുഷ്യനെ കൂടെ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ജിന്നുകളിൽ തിന്മയുടെ ഭാഗമായ മനുഷ്യന് തിന്മ ചെയ്യുന്ന ജിന്നുകളെയാണ് നമ്മൾ പിശാജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പിശാജിന് ഇനി മനുഷ്യനിൽ കയറാൻ പറ്റുമോ മനുഷ്യനിൽ അല്ലെങ്കിൽ ജിന്നുകൾക്ക് മനുഷ്യന് കയറാൻ പറ്റുമോ മനുഷ്യനിൽ ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമോ മനുഷ്യനെ ഉപദ്രവിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതിനോട് തുടർന്ന് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ജിന്നുകൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ പിശാജ് ഭൂമിയിലുണ്ട് അത് നമുക്ക് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അവർ അരൂപികളാണ് അതായത് രൂപങ്ങളില്ല മനുഷ്യന് കണ്ണുകൊണ്ട് കാണാനോ കാതുകൾ കൊണ്ട് കേൾക്കാനോ കഴിയില്ല ഇത് ആണ് ജിന്നുകളുടെ പ്ലസ് പോയിൻ്റ് പിന്നെ അവർ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പോൾ പൊതുവെ മനുഷ്യനേക്കാളും കുറച്ചുകൂടി ശക്തിയുള്ളവർ ആ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ പഞ്ചഭൂതങ്ങളെ പറ്റി പറയുമ്പോൾ മണ്ണും വെള്ളവും ഒന്നിനെ ശുദ്ധിയാക്കുന്നതോടുകൂടി സ്വയം ശുദ്ധി ഇല്ലാതാവും എന്നാലോ അവർ ശുദ്ധിയാക്കിയ ആ വസ്തു അതേപോലെ നിലനിൽക്കുകയും ചെയ്യും അതിന് ഗുണം ഉണ്ടാവുകയും ചെയ്യും കാരണം അത് ശുദ്ധിയായതായി നേരെ മറിച്ച് തീ അങ്ങനെയല്ല തീ ഒന്നിനെ ശുദ്ധിയാക്കുന്നതോടുകൂടി ആ വസ്തുവിനെ തന്നെ പരിണാമം സംഭവിക്കും അല്ലെങ്കിൽ രൂപമാറ്റം സംഭവിക്കും അല്ലെങ്കിൽ രാ രാസമാറ്റം സംഭവിക്കും അപ്പോൾ ഈ ജിന്നുകളെ അഗ്നി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ് സൃഷ്ടിച്ചത് ഈ തീ ഇസ്ലാമികമായിട്ട് നമ്മൾ തീനെ കണക്കൂട്ടുന്നത് പിശാചിൻ്റെയും നരകത്തിൻ്റെയും അടയാളമായിട്ടാണ് ഇസ്ലാമിൽ തീ വരുന്നത് മറ്റ് മതസ്ഥരെ പോലെ അഗ്നിശാക്ഷി അഗ്നിശുദ്ധി അങ്ങനത്തെ ഒരു കാര്യം ശരിക്കു പറയുന്നത് ഇസ്ലാമിലില്ല അപ്പോൾ നമ്മൾ ശുദ്ധിയാക്കുന്നത് വെള്ളം കൊണ്ടാണ് കഴുകുകയാണ് കുളിക്കുകയാണ് അല്ലെങ്കിൽ മണ്ണ് കൊണ്ടാണ് നമ്മൾ ശുദ്ധിയാക്കുന്നത് അപ്പോൾ മനുഷ്യനേക്കാളും ജിന്നുകൾക്ക് കുറച്ച് പ്രഹരശേഷി കൂടുതലാണ് കാരണം അവർ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പോൾ പിന്നെ അതുമാത്രമല്ല ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യൻ തന്നെ ഒരു അരൂപിയായി എന്ന് കരുതുക അയാൾ അയാൾ ഇൻവിസിബിളായി എന്ന് കരുതുക അങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു സാധാരണ മനുഷ്യന് ഇൻവിസിബിളായി കഴിഞ്ഞാൽ അയാൾ മനുഷ്യന് മറ്റ് മനുഷ്യർക്ക് എന്തെല്ലാം ദോഷങ്ങൾ ചെയ്യാൻ പറ്റും എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി അപ്പം നമ്മളെ ഇടയിൽ ജീവിക്കുന്ന ഇവിടെ ഉണ്ടെന്ന് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട് നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ വിശ്വസിക്കുന്ന ജിന്നുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യാൻ പറ്റും ഇനി ഈ ജിന്നുകളെ തന്നെ ഉപവസിച്ച് അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തി അവരെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന മനുഷ്യരുണ്ട് അവരെക്കൊണ്ട് സിഹിർ ചെയ്യിക്കുന്ന ആളുകളുണ്ട് അവരെക്കൊണ്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇനി ജിന്നുകളിൽ നല്ലവരുണ്ടാവാം അവരാണെങ്കിലോ നല്ല ആളുകളുമായിട്ട് ചിലപ്പോൾ കൂട്ടുകൂടാം നല്ല മനുഷ്യനുമായിട്ട് കാരണം മനുഷ്യനാണല്ലോ പഠിച്ചോൺ പറഞ്ഞത് ഇപ്പോഴത്തെ പ്രകൃതിയിലെ ഹലീഫ പ്രതിനിധി നമ്മളാണല്ലോ ഇപ്പം ഭൂമിയിലെ പ്രതിനിധി നമ്മളാണല്ലോ അപ്പോൾ മനുഷ്യർക്ക് വഴിപ്പെടുന്നത് ദുഷ്ടകാര്യത്തിനും നല്ല കാര്യത്തിനും മനുഷ്യനുക്ക് വഴിപെടുന്ന ജിന്നുകളുണ്ട് അവരെ ഉപയോഗിച്ചിട്ട് മനുഷ്യന് മനുഷ്യൻ്റെ ഇടയിൽ തന്നെ നന്മയും തിന്മയും ചെയ്യാൻ പറ്റും അതു മാത്രമല്ല ജിന്നുകൾക്ക് അല്ലെങ്കിൽ പിശാചിന് മനുഷ്യൻ്റെ മറ്റ് കാര്യങ്ങൾ അരൂപിയായ കാരണക്കുറ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇബിലീസിനോട് പറഞ്ഞത് നമ്മൾ ചേർത്ത് വായിക്കണതാണ് ഇബിലീസിന് മനുഷ്യനെ പിഴപ്പിക്കാനുള്ള അല്ലെങ്കിൽ മനുഷ്യന് മോശം ചെയ്യാനുള്ള മനുഷ്യനെ ബുദ്ധിമുട്ടിലാക്കാനുള്ള സകല കഴിവുകളും അന്ത്യനാൾ വരെ റബ്ബ് കൊടുക്കും എന്ന് കുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇബിലീസിൻ്റെ സന്താനപരമ്പര അല്ലെ ആ ഇബിലീഫിൻ്റെ സ്വഭാവ ഗുണങ്ങളുള്ള പിശാജിന് അല്ലെങ്കിൽ ജിന്നുകൾക്ക് ഇത്തരം കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ അത് മാത്രമല്ല ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ അള്ളാഹു അല്ലാത്ത ആരാധന പാത്രങ്ങളൊക്കെ പിശാജാണ് അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കന്നിമിലേനുള്ള വാസ്തുപുരുഷൻ അപ്പോൾ അത് നമ്മൾ ഏത് രൂപത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പിഷാജിൻ്റെ ഇതുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിഷാജിൻ്റെ ചില പോക്കുവരുകൾ അല്ലെങ്കിൽ ശിലാ പിശാജിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഭാഗങ്ങളിൽ നമ്മൾ കക്കൂസുകൾ കെട്ടാതിരിക്കുന്നു നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു ഇത് ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ജിന്നുകൾക്ക് അല്ലെങ്കിൽ പിശാചികൾക്ക് മനുഷ്യൻ്റെ ഇടയിൽ വന്നിട്ട് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും കഴിയും അവർക്ക് മനുഷ്യൻ്റെ ഇടയിൽ പ്രവേശിക്കാൻ വേണ്ടി കഴിയും അത് നമ്മൾ നിർബന്ധമായിട്ട് വിശ്വസിക്കേണ്ട കാര്യമാണ് അത് അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പിശാജ് നമ്മളെ ചുറ്റും അധിവസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുണ്ട് അങ്ങനെ തന്നെയാണ് ഉള്ള കുറാൻ പറഞ്ഞത് പിശാജ് നമ്മൾ ദുർബോധനം ചെയ്യും പിശാജ് നമ്മളെ പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവങ്ങൾ ഉണ്ടാക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആത്മീയ ചികിത്സേൻ്റെ മാർഗമുള്ളൂ അപ്പോൾ ഒരു പിശാചിൻ്റെ ഇത് സംഭവിച്ച അല്ലെങ്കിൽ പിശാജ് ബാധ ഉണ്ടായ ആൾക്ക് നമുക്ക് ഡോക്ടറെടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആത്മീയ ചികിത്സ തന്നെ നമുക്കിതിന് മാർഗുള്ളൂ അതിന് ഖുർആാനും അള്ളാഹുവിൻ്റെ നാമങ്ങളും കൊണ്ടുള്ള ചികിത്സ തന്നെ നമുക്കിതിൽ മാർഗുള്ളൂ അപ്പോൾ തത്സ്യമാത്യ ചികിത്സ നല്ല ഇസ്ലാമിക രൂപങ്ങളിലുള്ള ഇപ്പോൾ നമ്മളൊക്കെ ചില ബുക്ക്സ് ചില പുസ്തകങ്ങളിലുള്ള തത്സ്യമാത്യ ചികിത്സകളൊക്കെ ജിന്നുകള് പഠിപ്പിച്ചതാണ് കുറച്ച് മഹാന്മാരായ മനുഷ്യരുടെ ഇടയിലുള്ള മഹാന്മാരായ ആളുകളെ ജിന്ന് പഠിപ്പിച്ചതാണ് എന്ന് നമ്മൾ പറയാനുണ്ട് ഇപ്പോൾ നമ്മളെ കിതാബിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ജിന്നുകളാണ് അവർക്ക് അറിവ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സോ അവരെങ്ങനെ പ്രതിയോഗിക്കാം അല്ലെങ്കിൽ പിശാചിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് അവർ തന്നെ പഠിപ്പിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഇതെന്ന് ഗവേഷണം ചെയ്തിട്ട് എടുത്ത പല കാര്യങ്ങളും ഉണ്ടാകും പിന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ ഏറ്റവും വലിയ ഷിഫയാണ് ഇപ്പോൾ മറ്റ് മതസ്ഥരാണെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് വെക്കുന്ന തീ വെക്കുന്ന ഒരു പരിപാടിയുണ്ട് റസൂല് പറഞ്ഞിട്ടുള്ളത് സന്ധ്യാസമയങ്ങളിൽ വാതിലും ജനങ്ങൾ ജനലുകളൊക്കെ അടക്കുക അത് സുന്നത്തായ കാര്യമാണ് വാതിലും ജ തുറന്നിട്ടിരിക്കുന്ന വാതിലുകളും ജനലുകളൊക്കെ അടക്കുക പിന്നെ എന്നിട്ട് അത് പിശാജ് സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാകും കുറച്ച് മുൻകാലഘട്ടങ്ങളിലൊക്കെ മകരുബിനൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മയൂപിൻ്റെ ശേഷം മയൂപ് വാങ്ങിക്കൊടുക്കുക അതിനനുബന്ധിച്ച് നമ്മൾ ചില തെക്ക് വടക്ക് ഭാഗങ്ങൾ തെക്ക് കിഴക്ക് ഭാഗങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കുട്ടികളൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉമ്മമാർ നമ്മളെ അല്ലെങ്കിൽ പ്രായമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവർ നമ്മളെ വഴക്ക് പറയും ആ ഭാഗത്തേക്ക് പോകരുത് ഈ രാത്രി എന്തിനാ യാത്രയാണ് അവിടെ ഒരു സ്ഥലത്ത് പോയിരുന്നോ എന്ന് പറയും അപ്പോൾ അതൊക്കെ ആ സമയത്ത് അപ്പോൾ ഈ ആദീസിനെ അല്ലെങ്കിൽ ഈ സുന്നത്തിന് മുറുകെ പിടിച്ചിട്ടാണ് അവർ പറയുന്നത് സന്ധ്യാസമയങ്ങളിൽ പിശാചിൻ്റെ നടമാറ്റം കൂടുതലുണ്ടാവും അതേപോലെ തന്നെ പിശാചിൻ്റെ ഒരു കൂടുതലുള്ള സമയമാണ് നട്ടുച്ച സമയം ഇപ്പം നട്ടുച്ച സമയങ്ങളിൽ ഒറ്റപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കരുതെന്ന് പറയുന്നു നടന്നു പോകരുതെന്ന് പറയാം ഒറ്റപ്പെട്ട ആൾ മനുഷ്യനില്ലാത്ത അപ്പോൾ ആൾ മനുഷ്യനും കുറഞ്ഞ സ്ഥല അവിടെ പിശാചിൻ്റെ നടമാട്ടം കൂടുതലുണ്ടാവും അതായത് പിശാചിൻ്റെ പോക്കു വരുവ് കൂടുതലുണ്ടാവും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പിശാചിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ വായിക്കണം അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ഇൻഷാള്ള ജിന്നുകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ എങ്ങനെയാണ് മനുഷ്യന് നമുക്ക് ജിന്നുകൾ ബാധിച്ചാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക അതിനെന്തെല്ലാം ചികിത്സ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് നമുക്ക് ഇൻഷാള്ള അടുത്ത ഒരു വീഡിയോയിൽ നമുക്കിതിനെ പറ്റി സംസാരിക്കണം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇൻഷാള്ള അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാമലൈക്കും